ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പാർട്ടിക്ക് വേണ്ടി സകലതും നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും നേതാക്കളിൽ നിന്ന് അഭിമാനക്ഷതം ഏറ്റുവെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത്. ആ ആരോപണത്തിൽ തന്നെയുണ്ട് ചില സൂചനകൾ. പാർട്ടി വേദികളിൽ തന്നെ കാണാത്തതിന് ഉത്തരം പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. പാർട്ടി പരിപാടികളിൽ നിന്നുൾപ്പെടെ മാറ്റി നിർത്തി സമൂഹ മധ്യത്തിൽ തന്നെ അപമാനിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. താൻ പാർട്ടി വിടുന്നുവെന്ന തരത്തിൽ വാർത്തകൾ പാർട്ടിയുടെ ഏതോ കോണിൽ നിന്നും പ്രചരിപ്പിക്കുന്നു. പാർട്ടിയോട് തെറ്റ് ചെയ്തതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിശദീകരണം. ആരാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത്. പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി വ്യക്തിപരമായി പലതും നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അതെന്താണ് വ്യക്തിപരമായി നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യം? അതറിയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, പ്രത്യേകിച്ച് ബി ജെ പി പാർട്ടി പ്രവർത്തകർക്ക്. ശോഭാ സുരേന്ദ്രൻ പല തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കുമൊക്കെ മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു, പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെയാണ്. അവരിങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് സമൂഹത്തോട് തുറന്നു പറയണം, അത് പാർട്ടിയെ നന്നാക്കാനാണെന്നാണ് അവർ പറയുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദക്കർ എത്തിയപ്പോൾ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ 3 തവണ ചർച്ച നടത്തി, 3 തലത്തിൽ. അതിൽ നിർദ്ദേശിച്ച കാര്യങ്ങൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കുമ്മനൻ രാജശേഖരനും സി കെ പത്മനാഭനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പരിപാടികളിൽ നിന്നും പങ്കെടുപ്പിക്കുന്നില്ല, അവരെ മാറ്റി നിർത്തുന്നു. എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് കഴിയുന്നില്ല. ബി ജെ പിക്കുള്ളിൽ താൻ മാത്രമല്ല വേദനിക്കുന്നത്, ആരും കരഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ലെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നാണ് ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തത്. തൻ്റെ അഭിമുഖം പുറത്തു വരുമ്പോൾ അത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് മൊഴിമാറ്റം നടത്തി കേന്ദ്ര നേതൃത്വത്തിൽ അയച്ചു കൊടുക്കാൻ ആളുണ്ടെന്ന് അവർക്കറിയാം. കേന്ദ്ര നേതാക്കൾ വിളിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ അഭിമുഖം വന്നപ്പോൾ തന്നെ അത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ ആളുണ്ടെന്നും അതിൻ്റെ പുറകെ നിൽക്കാനും ഇവരെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കാനും ആളുകൾ സജീവമായി ബന്ധപ്പെടാനും ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. അവരതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഒരു ചാനൽ വഴി പുറത്തെത്തിച്ചത്. പക്ഷേ അവരെ മാറ്റി നിർത്തുന്നത് ബി ജെ പിക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ് പലരുടെയും വിലയിരുത്തൽ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. ഈ മണ്ഡലത്തിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ കണ്ണ്. അദ്ദേഹം അവിടെ മത്സരിക്കാൻ എല്ലാ കോപ്പുകളും കൂട്ടുകയാണ്. മണ്ഡലം കേന്ദ്രീകരിച്ച് മുരളീധരൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഫലം കാണുമെന്നാണ് മുരളീധരൻ്റെ പ്രതീക്ഷ. കാരണം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ പുള്ളി ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ, പുള്ളി ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. നേതൃത്വത്തിനെതിരായ ശോഭയുടെ ആക്ഷേപങ്ങൾ പാർട്ടി അച്ചടക്ക ലംഘനമാണെന്നും ദേശീയ നേതൃത്വത്തെ സമീപിക്കുമെന്നുമാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പറയുന്നത്. ശരിയാണ്, അവർ ദേശീയ നേതൃത്വത്തെ സമീപിക്കുകയും ഒരുപക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രനെ പാർട്ടിക്ക് വെളിയിൽ കളയും, അല്ലെങ്കിൽ അവരെ ഔദ്യോഗിക നേതൃത്വത്തിൽ നിന്നും അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഒരു ഗ്രൂപ്പ് നടത്തുന്നത്. അതവർക്ക് തന്നെ അറിയാം. അവരിത് രണ്ടും കൽപ്പിച്ചാണ്, അവരത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്.